ഉദ്യോഗസ്ഥർക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുന്ന HSS ഗ്രീൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേൽപ്പറഞ്ഞ മേഖലകളുമായി ബന്ധപ്പെട്ട പ്രസക്ത വീഡിയോകൾക്കായി HSS ഗ്രീൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഏപ്രിൽ 6-ാം തീയതി നടക്കാൻ പോകുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തുകളിൽ എത്താൻ കഴിയാത്തവരെ ആബ്സെൻ്റി വോട്ടർമാരായി പരിഗണിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തപാൽ ബാലറ്റ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. 80 വയസ്സ് പിന്നിട്ടവർ, ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർ, കോവിഡ് ബാധിതർ, കോവിഡ് ക്വാറന്റൈനിൽ കഴിയുന്നവർ, അവശ്യ സേവന വിഭാഗങ്ങളിലെ ജീവനക്കാർ എന്നിവർക്കാണ് തപാൽ വോട്ട് ചെയ്യാൻ കഴിയുക. ആരോഗ്യം, പോലീസ്, അഗ്നിരക്ഷാസേന, ജയിൽ, എക്സൈസ്, വൈദ്യുതി, വാട്ടർ അതോറിറ്റി, ട്രഷറി, വനം, വ്യോമഗതാഗതം, ഷിപ്പിംഗ് എന്നീ വകുപ്പുകളിലെയും ഓൾ ഇന്ത്യ റേഡിയോ, ദൂരദർശൻ, BSNL, റെയിൽവേ, തപാൽ, KSRTC എന്നീ സ്ഥാപനങ്ങളിലെയും, മിൽമ, ആംബുലൻസ് സർവീസ് എന്നിവിടങ്ങളിലെയും ജീവനക്കാർ, തിരഞ്ഞെടുപ്പ് കവറേജിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗീകാരത്തോടെ നിയോഗിക്കപ്പെടുന്ന മാധ്യമപ്രവർത്തകർ എന്നിവരാണ് അവശ്യ സേവന വിഭാഗങ്ങളിലെ ജീവനക്കാരായി ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ആദ്യത്തെ 4 വിഭാഗക്കാർ അഥവാ 80 വയസ്സ് പിന്നിട്ടവർ, ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർ, കോവിഡ് ബാധിതർ, കോവിഡ് ക്വാറന്റൈനിൽ കഴിയുന്നവർ, ഇവർക്ക് താമസ സ്ഥലത്ത് എത്തിച്ചു നൽകുന്ന ബാലറ്റ് പേപ്പറിൽ തന്നെ വോട്ട് ചെയ്യാം. അവശ്യ സേവന വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് തപാൽ വോട്ട് ചെയ്യുന്നതിനായി ഓരോ മണ്ഡലത്തിലെയും പ്രത്യേക വോട്ടിംഗ് കേന്ദ്രം സജ്ജമാക്കും. ആദ്യ 4 വിഭാഗങ്ങളിൽ പറഞ്ഞവർക്ക് തപാൽ വോട്ട് ചെയ്യേണ്ട വിധമാണ് ആദ്യം വിശദീകരിക്കുന്നത്. തപാൽ വോട്ട് ചെയ്യാൻ താൽപ്പര്യമുണ്ടെന്ന് വോട്ടർ വരണാധികാരിയെ അറിയിക്കുന്നതാണ് ആദ്യ നടപടി. ഇതിനായി 12D എന്ന ഫോറത്തിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി നൽകണം. ബൂത്ത് ലെവൽ ഓഫീസർ അഥവാ BOLOമാർ ഈ ഫോറം 17 മാർച്ച് മുൻപ് ഇത്തരം വോട്ടർമാർക്ക് എത്തിച്ചു നൽകി പൂരിപ്പിച്ച് തിരികെ വാങ്ങും. ഭിന്നശേഷിക്കാരായ വോട്ടർമാർ 40% അതിലധികമോ ഭിന്നശേഷിയുണ്ടെന്ന് വ്യക്തമാക്കുന്ന സാക്ഷ്യപത്രം കൂടി ഇതോടൊപ്പം നൽകേണ്ടതാണ്. കോവിഡ് രോഗികളും ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ക്വാറന്റൈനിൽ കഴിയുന്നവരും അതു സംബന്ധിച്ച് നിർദ്ദിഷ്ട ഫോറത്തിലുള്ള സാക്ഷ്യപത്രവും 12D ഫോറത്തിനൊപ്പം BOLOയെ ഏൽപ്പിക്കേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് ഫോറം 12D സമർപ്പിച്ചവർക്ക് വരണാധികാരി തപാൽ ബാലറ്റ് പേപ്പർ അനുവദിക്കും. ഇതോടൊപ്പം വോട്ടർ പട്ടികയിൽ ഇവരുടെ പേരിനു നേരെ പോസ്റ്റൽ ബാലറ്റ് എന്നതിൻ്റെ ചുരുക്കെഴുത്തായ PB എന്ന് മാർക്ക് ചെയ്യും. ഇത്തരത്തിൽ മാർക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ വോട്ടർമാർക്ക് പോളിംഗ് ബൂത്തിൽ നേരിട്ട് എത്തി വോട്ട് ചെയ്യാനാവില്ല. തപാൽ ബാലറ്റുകൾ വോട്ടർക്ക് നൽകുന്നതിന് പ്രത്യേക പോളിംഗ് സംഘങ്ങളെ വരണാധികാരിമാർ നിയോഗിച്ചിട്ടുണ്ട്. മുൻകൂട്ടി അറിയിച്ച ശേഷമായിരിക്കും ഇവർ വോട്ടർമാരുടെ പക്കലെത്തുക. ഉദ്യോഗസ്ഥർ തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം തപാൽ ബാലറ്റ് പേപ്പറും ഫോറം 12A സത്യപ്രസ്താവന, ഫോറം 13B എന്ന ചെറിയ കവർ, ഫോറം 13C എന്ന വലിയ കവർ എന്നിവയും നൽകുന്നതാണ്. സ്വകാര്യത ഉറപ്പാക്കി വോട്ട് ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങളുമായാണ് ഉദ്യോഗസ്ഥർ എത്തുക. പോസ്റ്റൽ ബാലറ്റിൽ ആരുടെയും സ്വാധീനത്തിന് വിധേയമല്ലാതെ തന്നെ സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ ശരി ചിഹ്നമോ ഗുണന ചിഹ്നമോ രേഖപ്പെടുത്തി വോട്ട് ചെയ്യാം. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മാത്രമേ വോട്ട് രേഖപ്പെടുത്താൻ കഴിയൂ. ബാലറ്റ് പേപ്പറും അനുബന്ധ രേഖകളും കൈപ്പറ്റി പിന്നീട് നേരിട്ടോ ദൂതൻ മുഖേനയോ തപാൽ മാർഗമോ സമർപ്പിക്കാൻ കഴിയുകയില്ല. തപാൽ ബാലറ്റ് പേപ്പർ മടക്കി 13B എന്ന ചെറിയ കവറിൽ ഇട്ട് ഒട്ടിച്ച് കവറിന് മുകളിൽ ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിക്കണം. 13A സത്യപ്രസ്താവന പൂരിപ്പിച്ച് വീട്ടിലെത്തുന്ന പോളിംഗ് ഓഫീസറെ കൊണ്ട് തന്നെ സാക്ഷ്യപ്പെടുത്തണം. തപാൽ ബാലറ്റ് അടങ്ങിയ 13B എന്ന കവറും 13A എന്ന സത്യപ്രസ്താവനയും 13C എന്ന വലിയ കവറിൽ ഇട്ട് ഒട്ടിച്ച് ഈ കവറിന് മുകളിലും ആവശ്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തി അപ്പോൾ തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കണം. ആശുപത്രിയിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികൾ വോട്ട് ചെയ്യുമ്പോൾ 13A സത്യപ്രസ്താവന അവരെ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് സാക്ഷ്യപ്പെടുത്താവുന്നതാണ്. പോളിംഗ് സംഘം എത്തുന്നതായി അറിയിക്കുമ്പോൾ വോട്ടർമാർ പേന, കവറുകൾ ഒട്ടിക്കുന്നതിനുള്ള പശ, വോട്ട് ചെയ്യുന്നതിനുള്ള തിരിച്ചറിയൽ കാർഡ് എന്നിവ കരുതി വയ്ക്കണം. മാസ്ക് ശരിയായ രീതിയിൽ ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. വോട്ട് ചെയ്ത ശേഷം കൈകൾ സാനിറ്റൈസറോ സോപ്പോ ഉപയോഗിച്ച് ശുചീകരിക്കണം. അന്തർക്കും വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്ത വിധം ശാരീരിക അസ്വസ്ഥതകൾ നേരിടുന്നവർക്കും മുതിർന്ന ഒരാളുടെ സഹായത്തോടെ വോട്ട് ചെയ്യാവുന്നതാണ്. അവശ്യ സേവന വിഭാഗങ്ങളിലെ ആബ്സെൻ്റി വോട്ടർമാർക്കുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവശ്യ സേവന വിഭാഗങ്ങളിലെ ജീവനക്കാരെ ആബ്സെൻ്റി വോട്ടർമാരായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച വിഭാഗങ്ങൾക്കാണ് ഇതിനുള്ള അവകാശമുണ്ടായിരിക്കുക. ഈ വിഭാഗങ്ങളിലുള്ള സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ദിവസമായ April 6 ജോലി ചെയ്യേണ്ടി വരുന്നത് മൂലം പോളിംഗ് ബൂത്തിൽ ഹാജരാകാൻ സാധിക്കാത്തവർക്കാണ് തപാൽ വോട്ട് ചെയ്യുന്നതിന് ക്രമീകരണം ഏർപ്പെടുത്തുന്നത്. ഇതിൻ്റെ ആദ്യപടിയായി ഇത്തരം ഓഫീസുകളിൽ ഒരു നോഡൽ ഓഫീസറെ നിശ്ചയിക്കണം. തപാൽ ബാലറ്റ് മുഖാന്തരം വോട്ട് ചെയ്യാൻ താൽപ്പര്യമുള്ള ജീവനക്കാരുടെ 12D ഫോറം നോഡൽ ഓഫീസർ പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം അതത് ജീവനക്കാർ തന്നെ അതത് വരണാധികാരികൾക്ക് സമർപ്പിക്കണം.
ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ നിന്നും 12D ഫോറം ഡൗൺലോഡ് ചെയ്യാം. കൂടാതെ തിരഞ്ഞെടുപ്പ് വിഭാഗത്തിൽ നിന്നും സ്ഥാപനങ്ങളിലെ നോഡൽ ഓഫീസർമാർക്ക് ഫോറം ലഭ്യമാക്കുന്നുമുണ്ട്. ഈ ഫോറം കൃത്യമായി പൂരിപ്പിച്ച് മാർച്ച് 17 മുമ്പ് സമർപ്പിക്കണം. മാർച്ച് 17 ശേഷം ഇത്തരം അപേക്ഷകൾ പരിശോധിക്കുന്ന വരണാധികാരി സ്വീകാര്യമായ ഫോറങ്ങൾ സമർപ്പിച്ചവർക്ക് തപാൽ ബാലറ്റ് വിതരണം ചെയ്യുന്നതിനായി പട്ടിക തയ്യാറാക്കും. തപാൽ ബാലറ്റ് വിതരണം ചെയ്യുന്ന മുറയ്ക്ക് വോട്ടർ പട്ടികയുടെ മാർക്ക്ഡ് കോപ്പിയിൽ ഇവരുടെ പേരിന് നേർക്ക് PB എന്ന് മാർക്ക് ചെയ്യും. ഇങ്ങനെ PB രേഖപ്പെടുത്തിയ ശേഷം ഈ വിഭാഗത്തിൽപ്പെടുന്ന വോട്ടർമാർക്ക് പോളിംഗ് ബൂത്തിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യാൻ കഴിയില്ല. ഓരോ മണ്ഡലത്തിലും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർണ്ണയിക്കുന്ന ഒരു കേന്ദ്രത്തിൽ തപാൽ വോട്ട് ചെയ്യുന്നതിനുള്ള ക്രമീകരണമാണ് ഇവർക്കായി ഏർപ്പെടുത്തുന്നത്. തിരഞ്ഞെടുപ്പ് ദിവസമായ April 6 മൂന്ന് ദിവസം മുമ്പ് വോട്ടിംഗ് പൂർത്തിയാകുന്ന രീതിയിൽ തുടർച്ചയായി 3 ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ ഇതേ കേന്ദ്രത്തിൽ വോട്ടിംഗ് സൗകര്യമുണ്ടാകും. 12D ഫോറത്തിൽ ഫോൺ നമ്പർ ചേർത്തിട്ടുള്ളവർക്ക് വോട്ടിംഗ് കേന്ദ്രം സംബന്ധിച്ച വിവരം ഫോണിൽ മെസ്സേജായി ലഭിക്കും. ഫോൺ നമ്പർ നൽകിയിട്ടില്ലാത്തവർക്ക് ബൂത്ത് ലെവൽ ഓഫീസർ മുഖേന അറിയിപ്പ് നൽകും. ഇതിനു പുറമെ അതത് സ്ഥാപനങ്ങളിലെ നോഡൽ ഓഫീസർമാർ വഴിയും മാധ്യമങ്ങളിലൂടെയും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റ് മുഖേനയും വോട്ടിംഗ് കേന്ദ്രം, വോട്ടിംഗ് ദിവസം, സമയം എന്നിവ സംബന്ധിച്ച അറിയിപ്പ് നൽകും. ഇതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾക്കും വോട്ടിംഗ് സംബന്ധിച്ച വിവരം നൽകും. എല്ലാ തപാൽ വോട്ടിംഗ് കേന്ദ്രത്തിലും നിയോഗിക്കുന്ന ഗസറ്റഡ് ഓഫീസർക്കായിരിക്കും 13A വോട്ടറുടെ സത്യപ്രസ്താവന സാക്ഷ്യപ്പെടുത്തുന്നതിൻ്റെ ചുമതല. സ്വകാര്യത ഉറപ്പാക്കി സജ്ജമാക്കുന്ന ബൂത്തിൽ തപാൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം 13B എന്ന കവറിലിട്ട് ഒട്ടിച്ച ശേഷം കവറിന് മുകളിൽ ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിക്കുക. തുടർന്ന് ഈ കവറും 13A എന്ന സത്യപ്രസ്താവനയും 13C എന്ന വലിയ കവറിലിട്ട് ഒട്ടിച്ച് ഈ കവറിന് മുകളിലും ആവശ്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തി പോളിംഗ് ബൂത്തിൽ സജ്ജമാക്കിയിട്ടുള്ള പെട്ടിയിൽ നിക്ഷേപിച്ചാൽ മതിയാകും. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രസക്തമായ വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി.